ഓർമ്മയുണ്ടോ ഈ മുഖം? ഈ ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ഡയലോഗാണ്, നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയുടെ കത്തി ഡയലോഗ്. പക്ഷേ ഈ ഡയലോഗ് ഇപ്പോൾ ഒരു സിനിമയായിട്ടുണ്ട്. ഈ സിനിമയുടെ വിശേഷമാണ് ഇന്ന് ഓൺ ദ സ്പോട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം, നമ്മുടെ വിനീത് ശ്രീനിവാസനും നമിത പ്രമോദും നായികാ നായകന്മാരാകുന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പടത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവർ രണ്ടുപേരും ദേ അപ്പുറത്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇന്ന് ഞങ്ങൾ വിചാരിക്കും ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കും, ഇവിടെ ഇരുത്തി ചെയ്യുന്നല്ലേ, പറ്റിച്ചു നമുക്ക്, ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂടുതൽ പോരെ. ഓക്കെ, ഹായ് നമിത. ഹായ്. പടം ഹിറ്റായതിൻ്റെ ഒരു സന്തോഷം അല്ലേ? ഒരുപാട് പടങ്ങൾ ഹിറ്റായതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇങ്ങനെ ഹിറ്റായി ഹിറ്റായി വരുന്നതിൻ്റെ ഒരു സന്തോഷം വല്ലാണ്ട് ചിരിയിലുണ്ടല്ലോ അല്ലേ? സന്തോഷമുണ്ട്. ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് എന്താ ഈ ഒരു ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിലെ ക്യാരക്ടറിന് വ്യത്യസ്തം തോന്നിയത്? എനിക്കൊന്ന് ഓർമ്മയുണ്ടോ മുഖത്തിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ, ലൈക്ക് ഹീറോയ്ക്കും ഹീറോയിനും ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ളൊരു മൂവിയാണ് ഫസ്റ്റ്ലി ഓർമ്മയുണ്ടോ മുഖം. പിന്നെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണേ, നമുക്ക് ഒരു ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ അതത്ര ഈസി അല്ല. നിത്യ എന്ന് പറയുന്ന ക്യാരക്ടർ, കാരണം ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിലൂടെ പോകുന്ന എല്ലാ ഇമോഷൻസും ആ ക്യാരക്ടറിലുണ്ട്. ഇപ്പൊ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും. ഇമോഷൻ കുറച്ച് കൂടുതലാണോന്ന് എനിക്ക് സംശയം. അപ്പൊ എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് ഉള്ളത് കാരണം ഇവ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിലെ കുറച്ച് ഡെപ്ത് ഉള്ള ക്യാരക്ടറും കൂടെയാണ്. അപ്പൊ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ ചെയ്ത ക്യാരക്ടറും കൂടെയാണ് നിത്യ. അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളിൽ ഉണ്ട് എന്നാണോ? അങ്ങനെ പറഞ്ഞില്ല. അല്ല, ഞാൻ ചോദിച്ചു നോക്കിയതാ, ഇനിയിപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ ഇച്ചിരി അകലം പാലിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു. പക്ഷേ ഇതിന് ഈ ഒരു ക്യാരക്ടറിന് വല്ലാത്ത എന്താ പറയുക, ജീവിതത്തില് ഞാനൊന്നും ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല ഇങ്ങനെ അത്രയ്ക്ക് ഒരു വെറൈറ്റി ഉണ്ട് ഈ ക്യാരക്ടർ. നമുക്ക് ആ ക്യാരക്ടർ എന്താ സംഭവം പറയാൻ പറ്റത്തില്ല, അതാണ് ആ കഥയുടെ മെയിൻ പോയിന്റ് ത്രെഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാനോ അല്ലെങ്കിൽ പരിചയപ്പെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടോ? ഇതുപോലുള്ള ക്യാരക്ടർ നമ്മൾ ഫിലിംസിൽ മാത്രമേ കാണാറുള്ളൂ, മെയിൻലി ഈ ഗജനി ഒക്കെ പോലുള്ള സിനിമകളിലൊക്കെ മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഇതിന് മുമ്പൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള ഒരു ക്യാരക്ടറെ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഡയറക്ടർ. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എനിക്കതിനെപ്പോലും നല്ല മറവികൾ കൊടുത്തിട്ടാണ് ബിക്കോസ് ഞാനൊക്കെ എന്താ പറയുക, നമ്മൾ ഉള്ളിലിടുന്ന ടീഷർട്ടൊക്കെ ഇട്ട് ഉള്ളിലിടുന്ന പെണ്ണിനൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി പോയിട്ടുണ്ട്. പോയി പതി വരുമ്പോൾ ആൾക്കാർ എടാ നീ എന്തോ ഇട്ടുണ്ടോ നിൽക്കുന്നത്. എല്ലാവർക്കും ഉള്ളതാണ് ഈ മറവി എന്നൊക്കെ പറയുന്നത്, സിമ്പിൾ സിമ്പിൾ മറവി. അതാണ് വിനീതന്റെ ക്യാരക്ടർ പറഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോ പകുതി എത്തിയിട്ടായിരിക്കും അയ്യോ മൊബൈൽ ഫോൺ, പിന്നെ നമ്മള് വീട്ടിൽ ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടോ, ഇലക്ട്രിസിറ്റി സത്യമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെൻഷനൊക്കെ തോന്നുക. പക്ഷെ എന്റെ ക്യാരക്ടർ അങ്ങനെയല്ല, കുറച്ച് വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. ഈ ഓർമ്മ സംഭവം ഓർമ്മയില്ലാതിരിക്കാൻ സമയത്തേക്ക് അങ്ങനെ എപ്പോഴും ഓ ആ എനിക്ക് ഇപ്പോ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ടെൻഷൻ ഉണ്ടല്ലേ, അങ്ങനത്തെ സംഭവം. അപ്പൊ ഞാനൊരു നല്ല മെഡിസിൻ പറഞ്ഞുതരാം, ഓർമ്മ ടാബ്ലറ്റ്സ്, മെമ്മറി വർദ്ധിപ്പിക്കും. എങ്ങനെയുണ്ട്? ഞങ്ങളോടൊക്കെ തന്നെയാണത് പരീക്ഷിക്കുന്നല്ലേ തിരിച്ച്. ആൾക്കാരെ ഞാൻ ഇന്നലെ പടം കണ്ടപ്പോ ഞാൻ വെച്ചു, ഇനിയിപ്പോ ഇങ്ങനത്തെ ടാബ്ലറ്റ് ഉണ്ടോ? ഉടനെ ഡോക്ടർ മെഡിച്ച് കഴിക്കായിരുന്നു, നല്ലതാ നല്ലതാ തോന്നിയല്ലേ. അതെ ചോദിച്ച ഇനി ഉണ്ടെങ്കിൽ മേടിച്ച് കഴിച്ചു, ഇപ്പോഴും അവസരം കിട്ടുള്ളൂ. ഇത് ക്യാരക്ടറിന് വേറെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇതിൽ എന്റെ ക്യാരക്ടർ ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. സാൻഡ് ആർട്ട് എന്ന് പറയുന്ന ആർട്ട് ഫോം ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ അധികം ആർക്കും അറിയില്ല, കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനത്തെ ഇതിലൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മളൊരു സാൻഡ് ബോർഡ് വെച്ചിട്ട് അതിലിങ്ങനെ മണ്ണിട്ടിട്ട് അതിൽ നമ്മൾ താഴ്ന്ന ലൈറ്റ് പ്രൊജക്ട് ചെയ്തിട്ട് വലിയൊരു പ്രൊജക്ടറിലായിരിക്കും ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വിരലുകൾ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഓരോ പിക്ചേഴ്സ് മാറ്റി വെക്കുന്നത്, അങ്ങനെ സാൻഡ് ആർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അൻവരായിട്ട് ഇതിനെ കുറിച്ച് എന്നോട് ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഈ സാൻഡാർട്ടിനെ കുറിച്ച് വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കാണിച്ചു തന്നു, ഇതാണ് സാൻഡ് ആനിമേഷൻ, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആള് വന്നിട്ടായിരുന്നു ഈ സാൻഡ് ആനിമേഷൻ ഒക്കെ പഠിപ്പിച്ചത്. പിന്നെ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തന്നു, ലൈക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ ക്യാരക്ടർ. ഈ സാൻഡ് ആനിമേഷൻ എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണിക്കാൻ പഠിച്ചോ? അറിയാം, എനിക്ക് ഷിപ്പ് വരയ്ക്കാൻ അറിയാം, മല വരയ്ക്കാൻ അറിയാം, കാക്ക വരയ്ക്കാൻ അറിയാം, സീനറി വരയ്ക്കാൻ അറിയാം. പക്ഷീനെയൊക്കെ പക്ഷീനെയൊക്കെ വരയ്ക്കാനല്ലേ, അത് ബുദ്ധിമുട്ടാണ് ശരിക്കും. പക്ഷിയൊക്കെ വരയ്ക്കാൻ എളുപ്പമല്ല, മണല്ലാത്ത ഒരു വട്ടം രണ്ട് രണ്ട് ചെറുക്ക് പക്ഷിയല്ല. ലൈക്ക് നമ്മളാ സാൻഡ് ഇങ്ങനെ ഇട്ടിട്ട്
ഫുൾ സ്റ്റാൻഡേർഡും, എന്നിട്ട് അതിലാണ് പിന്നീട് നമ്മൾ ഈ ഇത് വെച്ചിട്ട് വരയ്ക്കുന്നത്. ബുദ്ധിമുട്ടാണ്. നമ്മ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു ദിവസം നമ്മ ഇത് വരയ്ക്കും വരയ്ക്കും. എന്തായാലും പഠിക്കുമെന്നല്ലേ പറഞ്ഞേ? പഠിച്ചു എന്ന് പറഞ്ഞു. ഏതോ രണ്ടു മൂന്ന് ഐറ്റം പഠിച്ചു. ഷിപ്പ് വരയ്ക്കാൻ പഠിച്ചു അല്ലേ? ഓർമ്മയിൽ വെച്ചോ, എന്തെങ്കിലും നമ്മൾ വരപ്പിക്കും ഷിപ്പ്. പിന്നെ വിനീതിന്റെ കൂടെയുള്ള അഭിനയം, വിനീതേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് എ വെരി ഗുഡ് ആക്ടർ ആസ് വെൽ ആസ് എ ഡയറക്ടർ. നമുക്ക് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ഡയലോഗ് കൊടുത്താൽ പോലും പുള്ളിക്കാരന്റെ രീതിയിലേക്ക് അതാക്കി പറയും. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനർജറ്റിക് ആണ്. എപ്പോഴും പറഞ്ഞ് കളിയാക്കാറുള്ള കാര്യമാണ്, ഒരു പാവാണെന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല, എന്ത് കളിയാക്കാം, എന്നാലും ഒന്നും തിരിച്ചു പറയാത്ത ഒരാളാണ്. എല്ലാം കേട്ടോണ്ടേ ഇരിക്കും. നല്ല ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? കലക്കി വരും തോന്നല്ലോ അല്ലേ പടത്തിൽ മൊത്തത്തിൽ. അച്ചു കലക്കി വരി ആ കാണുന്ന സ്വഭാവം തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ. ഫസ്റ്റ് ഒക്കെ കാണുമ്പോ വളരെ ഡീസന്റ് ആണ്. നമ്മിട്ട് എപ്പൊ വന്നു, എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ചോ, ഇങ്ങനെ പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ ഫിലിമിൽ കാണുന്ന അത് തന്നെയാണ്. അത് കഴിഞ്ഞാണ് മാതാവ് അബദ്ധം പറ്റിയിട്ടോ തലവെച്ച് കൊടുത്തല്ലോ. അതുപോലെ കൂളായിട്ടുള്ള ഒരാളാണ് അജു ചേട്ടൻ. ഈവൻ എന്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ച സൗമ്യ, ഒരു ആങ്കറാണ് സൗമ്യ. സൗമ്യ, കാരണം ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫിലിം തുടങ്ങിയ ദിവസം തൊട്ട് ഞങ്ങൾ ഈ നാല് പേരായിരുന്നു കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ സോങ് കട്ട്സ് എടുക്കുക, ഈവൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഐസ്ക്രീംസ് ഒക്കെ ഉള്ള സമയത്ത് ഐസ്ക്രീം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് ഷൂട്ടിന് വന്നു. അപ്പോഴാണ് ലക്ഷ്മി മാം, രോഹിണി മാം ഇവരെല്ലാം ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത ദിവസം ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സൈലൻസ് ആയിരുന്നു. പുതിയ ഒരു ഫാമിലിയിലേക്ക് വരുന്ന പോലെ എല്ലാരോടും മര്യാദ. പിന്നെ ഞങ്ങൾക്ക് കണ്ട പരിചയം പോലും ഇല്ല. ഞങ്ങൾ നാലു പേർക്ക് ഇപ്പൊ വന്നു ഗുഡ് മോർണിംഗ് എന്നൊക്കെ വളരെ മര്യാദക്കാരായിട്ട് മാറി. എങ്ങനെ വിനീത എപ്പൊ വന്നു? കഴിച്ചോ വിനീത ഭക്ഷണം? കഴിച്ചു. നമ്മിത കഴിച്ചു കഴിച്ചു. അതുപോലെയായിരുന്നു ആഗ്രഹമൊക്കെ ആയിട്ട് മാറി. പിന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും ഓക്കെ. ഇതിനിടയ്ക്ക് എവിടെയോ ഒരു ഇതിൽ പറയുന്ന കേട്ടു, ഡയറക്ടർ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് എന്ന്. അതെന്താ അങ്ങനെ പറയാൻ? അത് അൻവറേട്ടനെ കളിയാക്കുന്ന. കാരണം അൻവറേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസ് എ വെരി ടാലന്റഡ് ഡയറക്ടർ. കാരണം പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, എന്താ നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, എന്ത് ഫ്രെയിമാണ് വേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നത്, അത് എന്തൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യില്ല. ആ രീതിയിൽ തന്നെ വേണ്ടി ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അപ്പം നമ്മളടുത്ത് വന്നിട്ട് നമ്മളിപ്പോൾ അൻവറേട്ട ഇത്രയും പോരെ, അൻവറേട്ട ഇത്രയും പോരെ എന്ന് പറയുമ്പോൾ അൻവറേട്ട വന്നിട്ട് പറയും അത് വേണ്ട, വേറെ വേറെ. എന്നിട്ട് പുള്ളിക്കാരൻ ചിന്തിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാറേയില്ല. നമ്മുടെ കയ്യില് ക്യാരക്ടർ നമ്മുടെ കയ്യിലായിരിക്കും. എപ്പോഴും ഒരു സേഫ് പ്ലേ ആണ്. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് മേടിക്കാനും അറിയാം. അതാണ് ഒരു ഡയറക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ? നമ്മുടെ ഉള്ളിലുള്ളത് അതുപോലെ ഊറ്റി പുറത്തോട്ട് എടുക്കാന്നുള്ളതാണ്. അതാണ് ഒരു നല്ല ഡയറക്ടർ. ഇതിലെ പാട്ടുകളെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇതിലെ സോങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു ഈയൊരു ഫിലിമിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം മ്യൂസിക് തന്നെ. കാരണം ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ് ഓർമ്മയുടെ മുഖം എന്ന് പറയുമ്പോൾ ഷാൻ റഹ്മാൻ, ഷാൻ ചേട്ടൻ്റെ മ്യൂസിക്കാണ്. ഷാൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് ജനറേഷന് ഏത് മ്യൂസിക് വേണം, ഏത് റിതം വേണം എന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തട്ടത്തിന്മറയത്ത് ചെയ്യുമ്പോൾ അതൊരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അതിന് ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെൻസ് വേണം, മ്യൂസിക്കലായിട്ടുള്ള ഇത് വേണം എന്ന് കറക്റ്റ് അറിയാം. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഏർബൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്, അതിന് ഏത് ഇൻസ്ട്രുമെൻസ് വേണം, ഏത് തരത്തിലുള്ള മ്യൂസിക്കൽ കാര്യങ്ങൾ വേണം എന്നറിഞ്ഞ് കറക്റ്റ് ജനറേഷൻസിന് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട്സിന് ഏത് വേണം എന്നറിഞ്ഞ് റിതമാറ്റിക് ആയിട്ടുള്ള ഇത് നടത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പേഴ്സണലി പുള്ളിക്കാരൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സോങ്സും എനിക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഓം ശാന്തി ഓഷാനെ ആണെങ്കിലും തട്ടത്തിൻ മറയത്താണെങ്കിലും ആൽബംസ് ആയാലും
ആയാലും എല്ലാം ഇഷ്ടമുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഈ ഓർമ്മയുടെ മുഖത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയലോഗ്സിൻ്റെ ഇടയ്ക്കായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പോൾ ചില സീൻസിൻ്റെ ഇടയിൽ ഈ ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ഹിന്ദി ചില വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, അതിന് മീനിങ്ങൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിൽ പോലും ഭയങ്കര ഭംഗിയുണ്ട് ആ സീനിൽ വരുമ്പോൾ, നമുക്ക് ഒരുപാട് ഡെപ്ത് ഫീൽ ചെയ്യും. സത്യം ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി വെച്ചാൽ നമുക്ക് അങ്ങോട്ട് മ്യൂസിക് എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന പോലെ നമുക്കൊരു ഫീലാണ്. പ്രണയത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫീൽ നമുക്ക് എന്തായാലും സത്യമായിട്ടും. നിങ്ങൾ തമ്മിലുള്ള പ്രണയം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നാടമ്മല് ഇങ്ങനെ ഒരു പ്രണയത്തെ ഞാനും ആലോചിച്ചാലും, പിന്നെ നമ്മിതെ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നി വേണ്ട വെറുതെ ഇതിനെ ഉറക്കി കടിപിടിച്ചാവുന്നേ. എനിവേ എന്തായാലും നമിത നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു സിനിമ, വൻ വിജയമാകുന്നു. പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും ഈ സിനിമയെ പറ്റി പറയാനുണ്ടോ? ഓർമ്മയുടെ മുഖത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു സോഫ്റ്റ് ലവ് സ്റ്റോറിയാണ് എന്ന് പറയുമ്പോൾ, ഒരുപാട് എന്താ പറയുക, ഒരുപാട് സസ്പെൻസ് ഉള്ളതോ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഉള്ള സിനിമയൊന്നും അല്ല. ഒരു ക്ലീൻ സ്റ്റോറിയാണ്, ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താത്ത, ഓഡിയൻസിനെ നിരാശപ്പെടുത്താത്ത ഒരു ക്ലീൻ ലവ് സ്റ്റോറിയാണ്. തിയേറ്ററിൽ പോയി പോയി കാണുന്നവർക്ക്, ടിക്കറ്റ് എടുത്ത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലവ് സ്റ്റോറി. ടിക്കറ്റിന്റെ കാശ് മുതലാവുന്ന ലവ് സ്റ്റോറി. ബുദ്ധിയൊക്കെ വീട്ടിലെടുത്ത് വെച്ചിട്ട് നേരെ പോയി സിനിമയൊക്കെ ആയിട്ട് പോവുക അല്ലേ, സിനിമയ്ക്കായിട്ട് പോവുക, നല്ല പോയിട്ട് നല്ലതായിരുന്നു കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാമെന്നൊരു മൂവി അല്ലേ. സത്യമായിട്ടും അപ്പം നമിത എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു പടം വലിയൊരു ഹിറ്റാവട്ടെ. ഇനിയും ഒരുപാട് മൂവീസ് നമ്മളെ കേട്ടിട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ.